മറ്റ് വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്ക സാധ്യതകൾ മുന്നിൽ കണ്ട് അപകട മേഖലകളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകി. വിവരങ്ങൾ വിഷ്ണു കരുണാകരൻ നൽകും. വിഷ്ണു, ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? വൃന്ദ, സംസ്ഥാനത്ത് ഇനി വരുന്ന 5 ദിവസം ശക്തമായ മഴയുണ്ടാകും എന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ നൽകുന്നത്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്ന മുന്നറിയിപ്പ് പ്രകാരം ഇന്ന് 2 ജില്ലകൾക്ക് യെല്ലോ അലേർട്ട് മാത്രമാണുള്ളത്. പാലക്കാട്, മലപ്പുറം ജില്ലകൾക്കാണ് യെല്ലോ അലേർട്ട്. എന്നാൽ നാളെ മുതൽ വരുന്ന 3 ദിവസം ഓറഞ്ച് അലേർട്ടുകൾ പലയിടത്തും ഉണ്ട്. അതായത് നാളെ പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും ഇടുക്കി, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടും ഉണ്ട്. തൊട്ടടുത്ത ദിവസം പത്തനംതിട്ടയിൽ ഓറഞ്ച് അലേർട്ടാണ്. അതോടൊപ്പം തന്നെ ഇടുക്കി ജില്ലയിലും ഓറഞ്ച് അലേർട്ട് ഉണ്ട്. അത് അതിനു പുറമെ തന്നെ 5 ജില്ലകൾക്ക് യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൊട്ടടുത്ത ദിവസം, അതായത് ചൊവ്വാഴ്ചയിൽ പത്തനംതിട്ടയിലും അതോടൊപ്പം ഇടുക്കിയിലും പാലക്കാട്, മലപ്പുറം ജില്ലകളിലും, അതായത് 4 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് ഉണ്ട്. അതിനു പുറമെ തന്നെ വയനാട്, കോഴിക്കോട് ജില്ലകൾക്കടക്കം യെല്ലോ അലേർട്ട് ഉണ്ട്. അതിൽ പ്രധാനമായി എടുത്തു പറയേണ്ടത് തിരുവനന്തപുരം, കൊല്ലം അടക്കമുള്ള ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് അറിയിച്ചിട്ടുള്ളത്. ഈ മുന്നറിയിപ്പ് പ്രകാരം തെക്കൻ കേരളത്തിലേക്ക് മഴ ശക്തിപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബുധനാഴ്ചയും ശക്തമായ മഴയുണ്ട്. ഇടുക്കി മുതൽ തിരുവനന്തപുരം വരെയുള്ള തെക്കൻ ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മണ്ണിടിച്ചിൽ സാധ്യതയും കടുത്ത കടൽ ആക്രമണ സാധ്യതയും ഉള്ളത് കൊണ്ട് തന്നെ പലയിടത്തും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യമുണ്ടെങ്കിൽ അത് നടത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നും കേരള ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിഷ്ണുവാണ് വിശദാംശങ്ങൾ നൽകിയത്.